ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പം നമുക്ക് ചായ വയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ആ ബെല്ലൈക്കണും കൂടി ഇനേബിളാക്കി ഉള്ളുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡാണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്രെഡ് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മുറിക്കാനായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി വേണം. അപ്പോൾ ഒരു 5 സ്ലൈസ് ബ്രെഡിന് ഒരു മുട്ട എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു കോഴിമുട്ടയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഇതൊരു പച്ചമുളകാണ്, അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമ്മളുടെ ഒരു ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു പകുതി ക്യാപ്സിക്കൊക്കെ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾസ്പൂണോളം കടലമാവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മൈദയും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താലും മതി. ബ്രെഡും നമ്മുടെ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കിനും നമുക്ക് നിർത്താം. നമുക്കത് നോക്കാനായിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതൊന്ന് ഒരു ഷേപ്പാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ ഒരു രീതിയാകുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ഷേപ്പിൽ ആക്കി എടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മൾ പരിപ്പ് വടയൊക്കെ ആക്കുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പാക്കി എടുക്കുവാണ്. ഇതേപോലെ ഒന്ന് മുഴുവനും ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഒരു 13 എണ്ണമാണ് എനിക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് 2-3 എണ്ണം ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഒരു 3 എണ്ണം ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ചിലപ്പം പൊടിഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതായി ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതായി ഒരു രീതിയിൽ കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്രെഡൊക്കെ കയറുള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.